ഹലോ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു നല്ലൊരു മൈസൂർ പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ കടലപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന മൈസൂർ പാക്കാണ്. അപ്പോൾ കടലപ്പൊടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള റെസിപ്പി ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 16 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു യെല്ലോ കളർ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിൽ പല ആളും ചെയ്യുന്നു, പക്ഷേ അതിൽ യെല്ലോ കളർ എങ്ങനെയാണ്, ചിലപ്പോൾ ചില ആൾ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഞാൻ നാച്ചുറലായിട്ട് തന്നെ യെല്ലോ കളറോട് കൂടിയുള്ള ഒരു കടലപ്പൊടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടായിട്ട് ഇതിനെ ഒന്ന് ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചെറിയ അരിപ്പ് തന്നെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ കട്ടകളിങ്ങനെ കാണും. നല്ല ഫ്രൈ ആണ്, നല്ല ഫ്രൈ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കടലപ്പൊടിയാണെങ്കിൽ കുറച്ച് നല്ലോണം നൈസായിട്ട് കിട്ടില്ല. നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 പ്രാവശ്യം വറുത്തതിന് ശേഷം വീണ്ടും പൊടിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഇത് കിട്ടും, നല്ല നൈസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കടലപ്പൊടി നന്നായിട്ട് മൈസൂർ പാക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഇത് ലേശം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പൊടി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത, ഇല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത പ്ലേറ്റിലേക്കോ ഇതേപോലെയുള്ള കേക്ക് ബേസിലേക്കോ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതേപോലെ കത്തി വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ആക്കിയിട്ടോ നിങ്ങൾക്ക് എടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ചേർക്കാതെ നല്ല എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എത്രയും പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഞാൻ വരുന്നതാണ്. നമ്മുടെ അടിപൊളി മൈസൂർ പാക്ക് റെഡിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഒരുപാട് പണിയൊന്നുമില്ല. പറഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയ കടലപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ മൈസൂർ പാക്കാണ്. അപ്പോൾ കടലപ്പൊടി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കടലപ്പൊടിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന മൈസൂർ പാക്കിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണോളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കരുതലൊക്കെ വേണം. താങ്ക് യു സോ മച്ച്.